അപ്പോതെ നമ്മള് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം മിഠായി തെരുവിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓട്ടോ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ മിഠായി തെരുവിലെ കാഴ്ചയിലോട്ടാണ്. ഇതേ നമ്മൾ മിഠായി തെരുവിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മിഠായി തെരുവ്. ഇവിടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ കടയിലോട്ടൊക്കെ വിളിക്കുന്നവരുണ്ടാവല്ലേ, അവരൊക്കെ നല്ല വൈബാട്ടോ. ഓക്കെ, എന്താ ഇപ്പൊ പറയാ, മറ്റേ ഒന്നെടുത്താൽ മൂന്ന് എന്നൊക്കെ പറഞ്ഞ് അതെ കട പട്ടിയാല പട്ടിയാല എന്നൊക്കെ പറഞ്ഞിട്ടേ ഇവിടുന്ന് കേട്ടോ. ഞാൻ അധികവും ഷൂസ് ഷൂസ് അല്ല, ഇവിടുന്ന് ഞാനൊരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബൂട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബൂട്ട് വേണ്ടി ഇപ്പം അല്ല കേട്ടോ, പണ്ട് കേട്ടോ, പണ്ട് ബൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം മാക്സ്. ഒന്ന് അടിപൊളി ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ എത്ര അടിപൊളിയായിട്ടുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അടിപൊളിയായിട്ടുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കടയുടെ പേര് ബ്ലാക്ക് ബോക്സ് എന്നാണ്. എല്ലാരും ഒന്ന് അവറ അതായത് പിടിക്കാം നമ്മള് ആ കട പിടിച്ച് ആ പറഞ്ഞോളേ ആ നമ്മുടെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. എനിക്ക് ഏത് മോഡലല്ല, ഇവിടുത്തെ ചെയ്യുന്നത് വെറും ടീഷർട്ട് വെറും 200-250 മുതൽ അത്രേ ഉള്ളു അല്ലേ. ബ്രാൻഡഡ് ഷർട്സ് ഉള്ളു പിന്നെ അല്ല ക്വാളിറ്റിയുള്ള ഷർട്സ് ആണ്. അങ്ങനെ അനുമതി നിരവധി മോഡലുകൾ കൊടുക്കുന്ന ഏക സ്ഥാപനം മിഠായി സ്ഥാപനം അതേ ഡി സ്റ്റോർ. അതെ അതെ ഡി സ്റ്റോർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ട് അടിപൊളിയായിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്നും നോക്കണ്ട, ഡി സ്റ്റോറിലോട്ട് വന്നാ മതി. ഇവിടെ എന്റെ എന്റെ പേര് പറഞ്ഞാൽ അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവോ? കൗശിക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവോ? ഓക്കെ, അതൊക്കെ എത്രയുള്ളൂ. ഇതാണ് നമ്മുടെ മിഠായി തെരുവിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മിഠായി തെരുവിന്റെ വൈബ്. എല്ലാരും നല്ല മനസ്സോടെ നമ്മുടെ ഒരേ വൈബാണ്. ചാനൽ കൗശിക് ഒഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇത് എല്ലാരും വിളിക്കുന്നുണ്ട് കേട്ടോ, എല്ലാരും വിളിക്കുന്നുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യുണൈറ്റഡ് ഷോപ്പാണ് ഇത്. എല്ലാ മോഡലും ഉണ്ട് ഇവിടെ. മോഡലിന്റെ ലോഗോ ഇത് അജു അജു പെരുമാ. അതെ, ഇത് എന്താണ് എന്റെ പേര് എന്തെങ്കിലും മറന്നു. അത്തറ് അത്തർ എന്ന് പറഞ്ഞാൽ അത്തറാണ്, റാഷിദ് അക്തർ. ഇതൊരു ഭാവിയിലെ ഡയറക്ടറാണ്, സിനിമ ഡയറക്ടറാണ്. അറിയില്ലേ പിന്നെ കൗശിക്ക് പാട്ടോ പാട്ടോ പാട്ടിപ്പോ പാട്ടോ പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളേ ഉമ്മാന്റെ പൊരുളേ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് ഞമ്മക്ക് അത്ര ഉള്ളു. ഓക്കെ ശരി, ഞാനിവിടെ ഇനി
എല്ലാ മോഡലും ഉണ്ട്. അപ്പൊ ഈ കടയിലും നിങ്ങക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ വേഗം വരാം. കൗശിക് ഓഫീസർ ഓഫീസിൽ നടക്കാം. ഓക്കെ ശരി ബൈ. ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ മിഠായി തെരുവിലെ ചങ്ക്സുകളാണ് ഇതൊക്കെ. ഒരേ വൈബാണ്, ഒരേ വൈബ് എന്ന് വെച്ചാൽ ഒരേ വൈബ്. നമ്മുടെ ചങ്ക് ബഡീസാണ് ഇതൊക്കെ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ കടലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വാച്ചിൻ്റെ. ഇന്ന് പിടിച്ച അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഉള്ളിൽ എന്തോ കട്ട കുടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിക്കാൻ ആര് ഓ എടുത്തോ. നിങ്ങളെ അറിയാവുന്ന ചേച്ചി മാരാട്ടോ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് അയക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിൽ പോയിട്ട് തന്നെ കഴിക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് സ്ഥലങ്ങൾ പോകണം. അപ്പോൾ ടൈം എടുത്ത് നടക്കൂല. അപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് തന്നെ എന്തായാലും ഇതാക്കാം. ഓ ആ ശരി. ഞാനേ ഓ ആ അച്ഛൻ്റെ അനിയൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. വേറെ ചേട്ടനുണ്ടോ വിശപ്പിന് കുറവുണ്ട് കേട്ടോ എന്റെ യൂട്യൂബ് ചാനൽ. പക്ഷെ അത് ക്യാമറേൻ്റെ അത് വരുമ്പോൾ അതിൻ്റെ തടിയും നീളമൊക്കെ തോന്നുന്നു. ക്യാമറ തോന്നുന്നുണ്ട്. എന്താ അവന് ക്യാമറയിൽ കൊടുക്കുന്നത്? അത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു ട്രിക്കാണ്. ഹലോ എൻ്റെ അമ്മ തൻ്റെ വലിയൊരു ഫാനാണ്. ആണോ? അത് ശരി. ഓ എടുത്തോ. ചേട്ടൻ്റെ പേരെന്താ? ശരി എന്നാ ബൈ. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൗശിക് ഓഫീസർ. ശരി എന്നാ ബൈ. അപ്പോൾ നമ്മളറിയാൻ നേരെ മിഠായി തെരുവിൽ കുറച്ച് പേരുണ്ട്. നമ്മുടെ ചങ്ക്സ് തന്നെയാണ്. എന്തായാലും മിഠായി തെരുവിലെ കാഴ്ചകൾ ഇതന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. കമണി ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടാ പോകുന്നത്? ആ അതെ അതെ, എൻ്റെ അടുത്ത് പറഞ്ഞു ദർശൻ പറയാനിട്ടാണ്. ഇതാ ഇവിടെ കുറച്ച് നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മുടെ നമ്മുടെ ബീച്ച് കണ്ട പോലത്തെ കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ. അടിപൊളിയായിട്ടുള്ള കുറേ കൊത്തുപണികളും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ. ഇതാണ് ഇവിടെ ചുമർമല കയറി കുറേ സാധനങ്ങളും കുത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിഠായി തെരുവിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ തളർച്ച ഒന്ന് മാറ്റി ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വരാണ്. അപ്പോൾ മാനാഞ്ചിറ പോകണം. ഇപ്പോൾ കൊഞ്ചം നേരെ നമുക്ക് മാനാഞ്ചിറ സ്ക്വയർ കണ്ടിട്ട് വരാം. കമ്മോൺ. ഇതാ 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 നമ്മുടെ എസ് കെ പൊറ്റക്കാട് സാറിൻ്റെ ഒരു ഇതാ അടിപൊളിയായിട്ടുള്ളൊരു സാധനമുണ്ട് ഗായ്സ്. പൗലോസ് പൗലോസ് ഉണ്ട് കേട്ടോ. അപ്പുറം അപ്പുറം പോവാ. ഓ ഗായ്സ് ഇതാണ് കേട്ടോ മാനാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് ആദ്യം നമുക്ക് ഉള്ളിൽ കയറായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് ഉള്ളിൽ കയറായിരുന്നു. എന്നാലും ഞാൻ പുറത്തു നിന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നമുക്ക് ജീബ്ര ലൈൻ ഉച്ചയടക്കം പഠിച്ചോനെ വണ്ടി.
നേരെ നമ്മള് ഫോക്കസ് മാളിലോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഓട്ടോ ചേട്ടനടുത്ത് നമ്മൾ കയറാൻ പോവാം. അപ്പൊ നമ്മള് ഫോക്കസ് മാളിലോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ കയറിയിട്ട് ഫോക്കസ് മാളിൽ ഇനിയിപ്പോ എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് ഫോക്കസ് മാളിൽ എത്തിയിട്ട് ബാക്കി പറയാം ചേട്ടാ. അപ്പൊ നമ്മളിവിടെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഫുഡ് കോർട്ട് ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. അപ്പോ നമുക്ക് അങ്ങോട്ട് പറയാം. ഇതാണ് നമ്മുടെ സ്വന്തം ഫോക്കസ് മാൾ. അങ്ങോട്ട് പോവാം. നാടാ പാട്ടൊക്കെ കാണുന്ന ആളാണെന്ന് തോന്നി. സാനിറ്റൈസർ നമ്മളെപ്പോഴും ഉപയോഗിക്കണം. അപ്പോ ഇതാ ഇവിടെ ഇവിടെ കേട്ടോ, ഇവിടെ അടിപൊളി രാത്രി ഈ ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ വന്ന് അടിപൊളിയായിട്ടില്ല. ഐ ലവ് കേക്ക് എഡി എന്നിട്ടുള്ളത് ഇതിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ തേർഡ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഓക്കേ ഗായ്സ്, നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ എന്താ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് ഇനിയിപ്പോൾ ഓർഡർ ചെയ്യണം. ഇപ്പോൾ ഫുഡ് വരുന്ന നേരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഗായ്സ് ഫുഡ് വന്നിരിക്കുകയാണ്, തുറന്നു നോക്കാം. അല്ല മോനെ, നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി. ആദ്യം നിങ്ങൾ കഴിക്കും സബ്സ്ക്രൈബേഴ്സ്. അപ്പോ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായി, വെയിലൊക്കെ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ച് വേറൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വേറൊക്കെ നിറഞ്ഞു. അപ്പോ ഇതായിരുന്നു നമ്മുടെ കോഴിക്കോടിലെ കാഴ്ചകൾ. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ആൾ.